തരിശിട്ടിരുന്ന കിഴക്കണേല പടശേഖരത്തിൽ സുഭിക്ഷ കേരളം പദ്ധതിയിൽ 100 മേനിയുടെ വിളവെടുപ്പ്. പതിറ്റാണ്ടുകളായി തരിച്ചു കിടന്ന ഭൂമിയാണ് കർഷക കൂട്ടായ്മ മത്സരബുദ്ധിയോടെ ഏറ്റെടുത്ത് കൃഷിയിറക്കിയത്. ലോക്ഡൌണിനെ തുടർന്ന് ഭാവി ആവശ്യകത മനസ്സിലാക്കി സംസ്ഥാന സർക്കാർ സുഭിക്ഷ കേരള പദ്ധതി കൊണ്ടുവന്നിരുന്നു. ഈ പദ്ധതിയെ ആവേശത്തോടെ ഏറ്റെടുക്കുവാനും കൃഷിയിറക്കുവാനും കർഷക കൂട്ടായ്മ മുന്നോട്ട് വന്നു. പിന്തുണയുമായി നഗരസഭയും കൃഷിഭവനും കൂടെ ചേർന്നു. ഇതോടെയാണ് പതിറ്റാണ്ടുകളായി കാടും പടർപ്പും പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായിരുന്ന തരിച്ചു കിടന്ന പാടശേഖരങ്ങൾ പച്ചപ്പണിഞ്ഞത്. കർഷക കൂട്ടായ്മയുടെ നിരന്തര ഇടപെടലിൽ പാടശേഖരം പൂർണ്ണമായും 100 മേനി വിളവ് നേടി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണെങ്കിലും ആവേശപൂർവ്വം തന്നെ കൊയ്ത്തുത്സവവും നടത്തി. കേരളം കാർഷിക സമിതി അഭിനന്ദിക്കുകയാണ്. ചെയർമാന് എനിക്കും കൂടി വേണ്ടി അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. തീർച്ചയായിട്ടും നഗരസഭ പരിമിതിക്കകത്ത് ഒരുപാട് നിന്നുകൊണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഹരിതാഭമാക്കി നമ്മുടെ ഈ നഗരസഭാ പരിസരങ്ങളിലെ ചതുപ്പായി കിടന്നതും അതുപോലെ തന്നെ കൃഷി യുക്തമാവുകയും അന്ന് കൃഷി ചെയ്യാൻ കയ്യ കിടന്ന ഈ എല്ലാ ഏലകളും കൃഷിയുക്തമാക്കി ഏറ്റവും നല്ല വിളവ് ഉണ്ടാക്കിയെടുക്കാൻ നടത്തുന്ന ഞാൻ ചുരുക്കുന്നു. ഇവിടെ പ്രിയ സ്നേഹിതന് സ്വാഗതം പറഞ്ഞപ്പോൾ വെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃഷിക്ക് വെള്ളം എത്തിക്കുക എന്നത്. മുൻകാലങ്ങളിൽ നമുക്ക് ആ സംവിധാനം ഉണ്ടായിരുന്നു. പലതും നീർച്ചാലുകളും നീറുറവകളും ജലസ്രോതസ്സുകളും അടഞ്ഞു കിടക്കുകയാണ്. അത് നമുക്ക് പുനരാവിഷ്കരിക്കാം. തീർച്ചയായിട്ടും ഈ നാടിന്റെയും ഈ പ്രദേശത്തിന്റെയും പൂർവ്വകാല സ്മൃതിയിലേക്ക് കൊണ്ടുവരാൻ കൃഷി ഇന്നൊരു വലിയ മാർഗമാണ്. അതിന് ഈ നാട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോവുക. നഗരസഭയുടെയൊക്കെ അഭിപ്രായവും അതുപോലെ തന്നെ ഇടപെടലിന്റെ ഒക്കെ ഭാഗമായി അടുത്ത വർഷങ്ങളിൽ ആരംഭിക്കുന്ന കൃഷി തുടങ്ങുമ്പോൾ വെള്ളത്തിനും കൂടി ബുദ്ധിമുട്ടില്ലാത്ത നിലയിലുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. ഈ വിളവെടുപ്പിൽ സഹായിച്ച പ്രിയപ്പെട്ട സഹോദരിമാരിവിടെ നിൽക്കുന്നു. നിങ്ങളെല്ലാവരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇതിനുവേണ്ടി പണി ചെയ്ത തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, കർഷക സുഹൃത്തുക്കൾ, ഇവിടുത്തെ കർഷക സമിതിയുടെ ഭാരവാഹികൾ, പിന്നെ ഇതിനെല്ലാം നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട നമ്മുടെ സ്നേഹിതൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ട് ശ്രീ ആർ രാജു, മറ്റെല്ലാവരോടും എല്ലാ സുഹൃത്തുക്കളോടും ഈ നാടിന്റെ നന്ദി കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി നിങ്ങൾ ഇന്ന് ഏർപ്പെട്ട് വളരെയേറെ വിജയം കണ്ട കാൽ നൂറ്റാണ്ടിലേറെയായി ഇവിടെ തരിശായി കിടന്ന നിലമാണ് കൃഷി ചെയ്ത് ഈ ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ഈ പുതിയ പദ്ധതിയുടെ ഭാഗമായി, സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പൊന്നു വിളയിച്ചിരിക്കുകയാണ് ഇവിടെ. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇനിയും അടുത്ത ഘട്ടം കൃഷി ഇവിടെ തന്നെ ആരംഭിക്കാൻ കഴിയട്ടെ. എല്ലാവിധ വിദ്യാശംസകളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും എത്തിക്കാം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു. അഡ്വക്കേറ്റ് സത്യൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ എം പ്രദീപ്, വികസന സമിതി ചെയർമാൻ രാജു, കൃഷി ഓഫീസർ പ്രഭ, കർഷക കൂട്ടായ്മ പ്രസിഡന്റ് CV അനിൽകുമാർ, സെക്രട്ടറി പ്രഭാകരൻ നായർ, ട്രഷറർ സുരേഷ്, തങ്കപ്പൻപിള്ള, വിപിൻ വിഷ്ണുചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
HP News, ആറ്റിങ്ങൽ.